നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നമ്മളിതിനു മുമ്പ് നമ്മുടെ പുതിയ പരിശീലകനായുള്ള കിബുക്കിനെ കുറച്ചുകൂടി അടുത്തറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പരിശീലിപ്പിച്ച മോഹൻ ബഗാന്റെ മത്സരങ്ങൾ മുഴുവനായും കണ്ട് ആ ഒരു മത്സരത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യേണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോഹൻ ബഗാൻ നെറോക്കെഎഫ്സി മത്സരം വലിയൊരു മാർജിനിൽ മോഹൻ ബഗാൻ വിജയിച്ച മത്സരത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഒരു വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മത്സരത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, മോഹൻ ബഗാൻ പഞ്ചാബ് എഫ് സി മത്സരം. ഈ ഒരു മത്സരം കഴിഞ്ഞ മത്സരം പോലെ വളരെയധികം ഗോളുകളും കോലാഹലങ്ങളും നിറഞ്ഞൊരു മത്സരമല്ല, പക്ഷേ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോയിന്റുകൾ ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത്, ഈ ഒരു കളി നടക്കുന്ന സമയത്ത് പോയിന്റ് ടേബിളിൽ മോഹൻ ബഗാൻ ഒന്നാം സ്ഥാനത്തും മിനർവ പഞ്ചാബ് രണ്ടാം സ്ഥാനത്തുമാണ്. ഇവർ തമ്മിലുള്ള ഒരു പോയിന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 6 പോയിന്റ്സാണ്. ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പഞ്ചാബ് എഫ്സിയുടെ കോച്ച് പറയുന്നത് ഈ ഒരു രീതിയിലാണ്, നിലവിലിപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് 6 പോയിന്റ്സാണ്. ഈ ഒരു മത്സരം തോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള മോഹൻ ബഗാനും രണ്ടാം സ്ഥാനത്തുള്ള പഞ്ചാബ് എഫ്സിയും തമ്മിലുള്ള ആ ഒരു പോയിന്റ് ഡിഫറൻസ് 9 പോയിന്റ് ആവും. അപ്പോൾ ഇതൊരു പരിധി വരെ അവരുടെ ചാമ്പ്യൻഷിപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ ഒരു മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് പഞ്ചാബ് എഫ്സിയുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ കോച്ചായിട്ടുള്ള കിബു കനേയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അധികം പ്രഷർ സിറ്റുവേഷനിലല്ല, ഞങ്ങളൊരു 6 പോയിന്റ് ലീഡിലാണ്, ഈ ഒരു മത്സരം തോറ്റാൽ കൂടി 3 പോയിന്റ് ലീഡ് ഞങ്ങൾക്കുണ്ടാവും, പക്ഷേ ഒരിക്കലും ഡിഫെൻഡ് ചെയ്ത് നിൽക്കില്ല, തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ നിന്ന് 3 പോയിന്റ് സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ലക്ഷ്യം. ഈ ഒരു മത്സരം ഏത് രീതിയിലാണ് അവസാനിക്കുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു മത്സരം തുടങ്ങുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ മാസത്തിലെ പ്ലെയർ ഓഫ് ദി മന്ത്, അതോടൊപ്പം കോച്ച് ഓഫ് ദി മന്ത് തുടങ്ങിയ രണ്ട് പുരസ്കാരങ്ങൾ നൽകിയിരുന്നു. അതിൽ പ്ലെയർ ഓഫ് ദി മന്ത് പഞ്ചാബ് എഫ്സിയുടെ ഒരു താരത്തിനാണ് ലഭിച്ചത്, പക്ഷേ കോച്ച് ഓഫ് ദി മന്ത് ലഭിച്ചത് നമ്മുടെ കിബു കനേക്കാണ്. പക്ഷെ സംഭവം അതല്ല, ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അദ്ദേഹം ആ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് സ്റ്റാഫുകൾ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് കോച്ച്, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സ്റ്റാഫുകൾ എല്ലാവരെയും ആ ഗ്രൗണ്ടിലേക്ക് വിളിക്കുകയും അവർക്കൊപ്പം ആ ഒരു അവാർഡ് ഷെയർ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഇന്റർവ്യൂവിലൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ടീം എഫേർട്ടിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്, ഒറ്റൊരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ഒരിക്കലും ആശ്രയിക്കുന്ന ഒരാളല്ല, ടീം വർക്ക് ആ ഒരു കോച്ചിങ് സ്റ്റാഫുകളായാലും അല്ലെങ്കിൽ പ്ലെയറിലായാലും ആ ഒരു ടീം വർക്ക് തന്നെയാണ് അദ്ദേഹം എപ്പോഴും ലക്ഷ്യമിടുന്നത്. ആ ഒരു കാര്യം വെറുതെ പറയുക മാത്രമല്ല, ഗ്രൗണ്ടിൽ കൃത്യമായതിൽ പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരു കോച്ച് തന്നെയാണെന്ന് നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. മത്സരത്തിലേക്ക് വരുമ്പോൾ കളി തുടങ്ങുന്നത് മോഹൻ ബഗാന്റെ ടച്ചോടുകൂടിയാണ്. മോഹൻ ബഗാന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ജോസഫ് ബേറ്റിയുടെ ഒരു കിഡിലൻ സ്കില്ല് കണ്ടുകൊണ്ടാണ് ആ ഒരു മത്സരം തുടങ്ങുന്നത്. പക്ഷേ കൃത്യമായതിൽ ആ ഒരു ബോൾ റിക്കവർ ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ മോഹൻ ബഗാന്റെ ബോക്സിനടുത്ത് എത്തുകയും വളരെ മികച്ചൊരു അറ്റംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആദ്യ ഷോട്ട് എടുക്കുന്നതും പഞ്ചാബ് എഫ് സി ആണ്. അപ്പോൾ ആ ഒരു ഒറ്റ നീക്കത്തിൽ തന്നെ നമുക്ക് കൃത്യമായുള്ള ഒരു പിക്ചർ മനസ്സിലാവും പഞ്ചാബ് എഫ് സിക്ക് ഏത് വിധേനയും ഈ ഒരു മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് പഞ്ചാബ് എഫ് സി ആ ഒരു ഒറ്റ നീക്കത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ് എടുക്കുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് കളി പോകുന്നത്. കൃത്യമായതിൽ പൊസിഷൻ വെച്ചിട്ട് നല്ല രീതിയിൽ അറ്റംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പഞ്ചാബ് എഫ് സി ആണ് കണ്ടത്. ഈ ഒരു സമയം ഈ ഒരു സംഭവം ഇനിയും തുടർന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാവണം. ആ ഒരു 5 മിനിറ്റിന് ശേഷം മോഹൻ ബഗാൻ പതിയെ പതിയെ കളിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ചെറിയ രീതിയിലുള്ള അറ്റംപ്റ്റുകളൊക്കെ മോഹൻ ബഗാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ മോഹൻ ബഗാൻ ഒരു ചെറിയ അപാകത ആ ഒരു സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെയുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ അവർക്ക് കൃത്യമായ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായില്ല. ഷോർട്ട് പാസ് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫൈനൽ ടച്ച് പലപ്പോഴും ഒരു മിസ് പാസ്സായി മാറുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു ബോക്സിനകത്ത് വെച്ച് കൃത്യമായ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ കണ്ടിരുന്നു. ആദ്യത്തെ ഒരു 20 മിനിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 അറ്റംപ്റ്റുകൾ മോഹൻ ബഗാനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു, 6 ഷോട്ടുകളും എടുത്തു, പക്ഷേ ഓൺ ടാർഗറ്റിൽ ഒരു ഷോട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു ഫൈനൽ ടച്ചിൻ്റെ ഒരു പ്രശ്നം. ആദ്യത്തെ സമയങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ടീമിനെയാണ് ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ നമുക്ക് മോഹൻ ബഗാനിൽ നിന്നും കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള 20 മുതൽ 45 മിനിറ്റിലേക്ക് വരുമ്പോൾ 21-ാമത്തെ മിനിറ്റിലാണ് മോഹൻ ബഗാന്റെ ആദ്യത്തെ ഓൺ ടാർഗറ്റ് ഷോട്ട് വരുന്നത്. നമ്മുടെ നോങ്തമ നവറമിൽ നിന്നായിരുന്നു ലെഫ്റ്റ് വിങ്ങിലൂടെ കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തി, പക്ഷേ ഒരു വീക്ക് ഷോട്ട് ആയിരുന്നു, പക്ഷേ ആദ്യത്തെ ഒരു ഓൺ ടാർഗറ്റ് വന്നു. ശരിക്കും ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് മോഹൻ ബഗാൻ ആ ഒരു കളിയിലേക്ക് ശരിക്കും ഇൻവോൾവ് ആകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് മികച്ചതിലുള്ള അറ്റംപ്റ്റുകൾ മോഹൻ ബഗാന്റെ ഭാഗത്ത് നിന്ന് വന്നു, ഓൺ ടാർഗറ്റ് ഷോട്ടുകളും വന്നു. 39-ാമത്തെ മിനിറ്റിൽ അവർ ഏകദേശം ഗോളിനടുത്തെത്തിയതാണ്. ഈ ഒരു രീതിയിൽ മികച്ചതിലുള്ളൊരു ഷോട്ട്, പക്ഷേ ഗോൾ ലൈൻ സേവ് ആണ് പഞ്ചാബ് എഫ്സി നടത്തിയത്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു നീക്കം വരുന്നത് 40-ാമത്തെ മിനിറ്റിലാണ്. ഈ ഒരു മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. His miss entirely. But at the same time, what made it tougher? Because he was in a motion and he had to shake the motion to clear that ball. It's a good clearance by Danilo. Indeed it was. Tursunov now with the ball into the box. Looking for Fran Gonzalez. Joseba Beitia.
അപ്പൊ ഇവിടെ നമുക്ക് ബോൾ പ്ലേയിങ് സി ബി എന്നുള്ള സംഭവം ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബോൾ റിസീവ് ചെയ്യുന്ന ഫ്രാൻ ഗോൺസാലസ് കൃത്യമായതിൽ മുന്നിലേക്ക് കയറി വരികയും അതിനുശേഷം ആ ഒരു ബോള് വിങ്ങുകളിലേക്ക് പാസ് കൊടുക്കുകയും പിന്നീട് അദ്ദേഹം ആ ഒരു ക്രോസ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുകയും അവിടെ നിന്ന് ആ ഒരു ക്രോസ് റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സന്ദേശം ഇങ്ങനെയൊക്കെ ആയാൽ കൂടി മുന്നോട്ട് കയറി വരികയും എന്നാൽ ആ ഒരു ബോൾ പാസ്സായിട്ട് തിരിച്ച് ഡിഫൻഡിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു രീതിയിലല്ല കിബൂക്കനെ ഇവിടെ സെൻറ്റർ ബാക്സിനെ ഉപയോഗിക്കുന്നത്. ഇത് ഫ്രാൻ ഗോൺസാലസിൻ്റെ കാര്യം മാത്രമല്ല മറ്റൊരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഫ്രാൻ മൊറാൻ്റെയും ഈ ഒരു രീതിയിൽ സിമിലർ ആയിട്ടുള്ള ഒരു നീക്കം തന്നെ ഈ ഒരു മത്സരത്തിൽ നടത്തിയിരുന്നു. ഈ ഒരു രീതിയിൽ പന്തുമായി മുന്നോട്ട് കയറി വരികയും അത് വിങ്ങിലേക്ക് പാസ് കൊടുക്കുകയും പിന്നീട് അദ്ദേഹം ഡിഫൻസിലേക്ക് തിരിച്ചു പോകാതെ നേരെ എതിർ ടീമിൻ്റെ ബോക്സിലൊരു ക്രോസ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ കളിക്കുന്ന ഒരു ഒരു രീതിയാണ് ബോൾ പ്ലേയിങ് സി ബി എന്നുള്ളത്. അപ്പോൾ ഇത് ഇത് തന്നെയായിരിക്കണം ഒരു പരിധി വരെ ഈ ഒരു രീതിയിൽ കളിക്കുന്ന ഒരു താരമല്ല സന്ദേശിങ്ങൻ. അപ്പോൾ സന്ദേശിങ്ങനിൽ അധികം കൺസിഡർ ചെയ്യാതിരുന്നത് ഈ ഒരു രീതിയിലുള്ള കളി രീതി അദ്ദേഹത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും ബോൾ പ്ലേയിങ് സി ബി എന്നുള്ള ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇതിലൂടെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിനുശേഷം 41-ാമത്തെ മിനിറ്റിൽ ഒരു ലോങ് ത്രോ മോഹൻ ബഗാൻ ലഭിക്കുന്നു. കൃത്യമായതിൽ ആ ഒരു ലോങ് ത്രോ ബോക്സിനുള്ളിലേക്ക് തന്നെ ഡെലിവർ ചെയ്യാൻ മോഹൻ ബഗാൻ ക്യാപ്റ്റനായിട്ടുള്ള ധനചന്ദ്രയ്ക്ക് സാധിക്കുന്നു. ആ ഒരു നീക്കത്തിൽ നിന്ന് മോഹൻ ബഗാന്റെ സ്ട്രൈക്കറായിട്ടുള്ള ദിയവാര ആദ്യത്തെ ഗോളും സ്കോർ ചെയ്യുന്നു. മോഹൻ ബഗാൻ ഒരു ഗോളിന് മുന്നിലെത്തുന്നു. നിലവിലിപ്പോൾ ഒരു ഗോളിന്റെ അഡ്വാൻറ്റേജ് മോഹൻ ബഗാന് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഹാഫ് ഏതാണ്ട് ഈ ഒരു രീതിയിൽ തന്നെ അവസാനിപ്പിക്കാനായിരിക്കണം മോഹൻ ബഗാൻ പിന്നീട് ശ്രമിച്ചത്. ആ ഒരു രീതിയിൽ തന്നെയാണ് മോഹൻ ബഗാൻ ആ ഒരു ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ഫൗളും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. ആ ഒരു സംഘർഷത്തിൻ്റെ ആ ഒരു ഫൗളിൻ്റെ ഭാഗമായിട്ട് മോഹൻ ബഗാൻ്റെ സെൻറ്റർ ബാക്കായിട്ടുള്ള ഫ്രാൻ ഗോൺസാലസിനും ഫ്രാൻ മൊറാൻ്റെയ്ക്കും രണ്ടുപേർക്കും ഓരോ യെല്ലോ കാർഡ് വീതം ലഭിച്ചു. അപ്പോൾ ഈ യെല്ലോ കാർഡുള്ള ഡിഫൻഡേഴ്സിനെ വെച്ചിട്ടാണ് ഇനി സെക്കൻഡ് ഹാഫിൽ പഞ്ചാബ് എഫ്സിയുടെ അറ്റാക്കുകൾ മോഹൻ ബഗാൻ നേരിടേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് തീർച്ചയായിട്ടും മോഹൻ ബഗാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ പഞ്ചാബ് എഫ്സി ഒരു ചേഞ്ച് വരുത്തിയുണ്ടായിരുന്നു. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ മാറ്റിക്കൊണ്ട് ഒരു സ്ട്രൈക്കർ റോളിൽ കളിക്കുന്ന ഒരു പൊസിഷനിലേക്ക് വന്നു. ആ ഒരു ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റ് നോക്കുകയാണെങ്കിലും ആ ഒരു രീതിയിൽ മികച്ച രീതിയിലുള്ള ഒരു ബോള് പൊസിഷൻ വയ്ക്കുകയും കൃത്യമായിട്ടുള്ള അറ്റംപ്റ്റുകളും കൊണ്ടുവന്നത് പഞ്ചാബ് എഫ് സി ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ പിന്നീട് ആ ഒരു 5 മിനിറ്റ് ശേഷം കൃത്യമായതിൽ മോഹൻ ബഗാൻ തിരിച്ചു വരുന്ന അതേ റിപ്പീറ്റേഷൻ പോലെ തന്നെയാണ് നമുക്ക് സെക്കൻഡ് ഹാഫിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് മോഹൻ ബഗാൻ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് കൗണ്ടർ അറ്റാക്കിലാണ്. ഈ കൗണ്ടർ അറ്റാക്കിൽ തന്നെ രണ്ട് പ്ലേയേഴ്സിനെ എടുത്തു വരണം. നമ്മുടെ നോങ്തമ നൗറിയും അതോടൊപ്പം തന്നെ അവരുടെ വിദേശ താരമായിട്ടുള്ള കോംറോൺ തുർസിനവും രണ്ട് സ്പീഡി വിങ്ങേഴ്സാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഈ രീതിയിൽ മോഹൻ ബഗാൻ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഈ രണ്ട് താരങ്ങൾക്ക് ബോൾ കൊടുക്കുകയും അവരൊരു സ്പീഡി മുന്നേറ്റം ഒരു സ്പീഡായിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ കൗണ്ടർ അറ്റാക്കുകൾ ഈ ഒരു സമയത്ത് ഹാൻഡിൽ ചെയ്തത്. ഈ ഒരു സമയത്ത് രണ്ട് ടീമുകളും കൃത്യമായിട്ടുള്ള അറ്റംപ്റ്റുകൾ നടത്തുന്നുണ്ടായിരുന്നു. മോഹൻ ബഗാനും അതോടൊപ്പം തന്നെ പഞ്ചാബ് എഫ്സിയും ഒരു കയറിയിറങ്ങുന്ന രീതിയിലാണ് ആ ഒരു കളിയുടെ ഒരു രീതി വന്നത്. പക്ഷേ 60-ാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാന് അനുകൂലമായിട്ടുള്ളൊരു ഫ്രീ കിക്ക് ലഭിച്ചു. ഒരു ചിപ്പിംഗ് ബോളാണ് അദ്ദേഹം ഡെലിവർ ചെയ്തത്. കൃത്യമായ രീതിയിൽ മോഹൻ ബഗാന്റെ ഡിഫൻഡറായുള്ള ഫ്രാൻ മൊറാൻ്റെ അത് കണക്ട് ചെയ്തു. മോഹൻ ബഗാൻ രണ്ട് ഗോളിന് മുന്നിൽ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് റഫറിക്ക് ആ ഒരു ഗോൾ ഓഫ് സൈഡ് ആണെന്നുള്ള ഒരു വിളി വന്നത്. ശരിക്കും ആ ഒരു സമയത്ത് ലൈൻ റഫറി ഫ്ലാഗ് ഉയർത്തുന്നത് പോലും നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. കുറച്ച് നേരം ഡിസ്കഷൻ ആ ഒരു ഗോളും ഗോൾ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞ ശേഷം പഞ്ചാബ് എഫ് സി താരങ്ങളായിട്ടുള്ള ഒരു ഒരു സംഭാഷണത്തിന് ശേഷമാണ് ഈ ഒരു ഇതിൽ റഫറി വന്നിട്ട് അത് ഓഫ് സൈഡ് വിളിക്കുകയും ആ ഒരു ഗോൾ ഡിസലോ ചെയ്യുകയും ചെയ്തത്. ഈ ഒരു ഓഫ് സൈഡിൻ്റെ റീപ്ലേസ് ഒന്നും തന്നെ ഐ ലീഗ് ആ ഒരു മത്സരത്തിൽ പിന്നീട് കാണിച്ചില്ല. അപ്പോൾ ആ ഒരു ഗോൾ ഒരു പരിധിവരെ ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ പ്ലേയേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്. സാധാരണ ബ്ലാസ്റ്റേഴ്സിലെതിരെ ഒരു റോങ് കോൾ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു കോളിൻ്റെ പേരിൽ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ മികച്ചതിൽ ഉടനെ തന്നെ അടുത്ത അറ്റംപ്റ്റിന് ട്രൈ ചെയ്യുന്ന ഒരു മോഹൻ ബഗാനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ പ്ലേയേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി കൃത്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ഗോൾ ഡിസലോ ചെയ്തെങ്കിലും അതിന് പിന്നിൽ പിന്നെ പോകാതെ അടുത്ത ശ്രമങ്ങൾ നടത്തുക എന്നുള്ള രീതിയിലാണ് അവർ പിന്നീട് ആ ഒരു കളി അപ്രോച്ച് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് മികച്ചിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അവർ കൊണ്ടുവരികയും വി പി സ്വയർ അത് കൃത്യമായ ഒരു ഷോട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ഇതിൽ എടുത്തു വരേണ്ട ഒരു ഘടകമാണ്. ഇനി ഒരു അവസാനത്തെ 25 മിനിറ്റിലേക്ക് വരാം. 65 മുതൽ 90 മിനിറ്റിലുള്ള ഒരു സമയം. ഈ ഒരു സമയത്തും എടുത്തു പറയേണ്ട ഒരു കാര്യം മോഹൻ ബഗാൻ ശരിക്കും ഡിഫൻസീവ് ഗെയിം തന്നെയാണ് ഒരു സമയത്ത് കളിക്കുന്നത്. ഫുൾ ഓൺ ഡിഫൻസിലേക്ക് പോകാതെ പഞ്ചാബ് എഫ്സി ഒരു രണ്ട് അറ്റംപ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ മിനിമം ഒരു അറ്റംപ്റ്റെങ്കിലും തിരിച്ച് നടത്തുന്ന രീതിയിലാണ് മോഹൻ ബഗാൻ ഈ ഒരു കളിയെ സമീപിക്കുന്നത്. പിന്നെ ഈ ഒരു കളിയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ഒരു അവസാന സമയത്ത് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാൻ വേണ്ടി പഞ്ചാബ് എഫ്സി താരങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് സ്പേസ് നൽകാതെ, നിങ്ങൾക്കൊരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും തന്നെ സ്പേസ് നൽകാതെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് ലോങ് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് അവസാന നിമിഷങ്ങളിൽ ഒരുപാട് ഗോളുകൾ ഏതിലും വിധേനെയൊക്കെ കൺസിഡർ ചെയ്യാറുണ്ട്.
ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ ആ ഒരു എതിർ ബോക്സിലേക്ക് സെന്റർ കഴിഞ്ഞ എതിർ ബോക്സിലേക്ക് വരുമ്പോൾ അവിടെ സ്പേസ് അനുവദിക്കാതിരിക്കുക, കൃത്യമായിട്ടുള്ള പാസുകൾ നൽകുന്നത് തടയുക, അവിടെ ഒരു ലോങ് ഷോട്ട് എടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അവരെ അവിടെ ഒരു കൺജസ്റ്റഡ് ഏരിയ സൃഷ്ടിക്കുക, ആ ഒരു ഇതിലാണ് പിന്നീട് മോഹൻ ബഗാൻ കളിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം അവർ വിജയിച്ചു കഴിഞ്ഞാൽ, ഒരു ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാക്കിലിട്ട് പാസ് ചെയ്ത് കളിക്കാതെ നേരെ മുന്നോട്ട് തന്നെ പോയി ഒരു അറ്റാക്കിംഗ് മൂവ് നടത്തുന്ന രീതിയിലാണ് മോഹൻ ബഗാൻ സമീപിക്കുന്നത്. ഈ ഒരു സ്പേസ് കിട്ടാതെ വരുമ്പോൾ ഒരു ലോങ് ബോൾ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ പഞ്ചാബ് എഫ്സിക്ക് വന്നിരുന്നു. കളിയുടെ അവസാനത്തെ മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് അവർ കളിച്ചത്. കൃത്യമായ ഇതിൽ സ്പേസ് കൊടുക്കാതെ, എതിർ ടീമിന് സ്പേസ് ഒട്ടും തന്നെ കൊടുക്കാതെ ഒരു കൺജസ്റ്റഡ് ഏരിയ സൃഷ്ടിച്ചാണ് അവർ ആ ഒരു പിന്നീട് മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ ബോൾ റിക്കവർ ചെയ്യുകയും കൃത്യമായ ഇതിൽ അറ്റംപ്റ്റുകൾ മോഹൻ ബഗാൻ നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു ഗോളിന്റെ ലീഡ് ഫൈനൽ വിസൽ മുഴങ്ങുമ്പോഴും ആ ഒരു ഗോളിന്റെ ലീഡിന് യാതൊരു തരത്തിലുള്ള കോട്ടവും തട്ടാതെ മോഹൻ ബഗാന് സംരക്ഷിക്കാനും സാധിച്ചു. അവസാനത്തെ 25 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ പോലും 8 അറ്റംപ്റ്റുകളാണ് മോഹൻ ബഗാൻ നടത്തിയത്. ഇതിൽ 4 ഷോട്ടുകളും 2 ഓൺ ടാർഗറ്റും. ഇതിൽ കൂടുതൽ അറ്റംപ്റ്റുകൾ പഞ്ചാബ് എഫ്സി നടത്തി, പക്ഷേ ഷോട്ടുകളും ഷോട്ട് ഓൺ ടാർഗറ്റും കുറവാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഇതിൽ എത്രത്തോളം ഡിഫൻസീവലി മോഹൻ ബഗാൻ ഈ ഒരു സമയത്ത് പിടിച്ചു നിന്നു എന്നുള്ളത്. ഈ ഒരു മത്സരം ഒരു ഗോളിനാണ് മോഹൻ ബഗാൻ ജയിച്ചുവെങ്കിലും നമ്മൾ ഒരു ഗോളിന് കടിച്ചു തൂങ്ങി ജയിച്ചു എന്ന രീതിയിലേക്ക് ഒരിക്കലും നമുക്കൊരു കളി കണ്ടാൽ ഫീൽ ചെയ്യില്ല. നമുക്കത് കളി ആ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 55% പഞ്ചാബ് എഫ്സി പൊസിഷൻ വെച്ചപ്പോൾ 45% ആയിരുന്നു മോഹൻ ബഗാന്റെ പൊസിഷൻ. പക്ഷേ ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ 20 ഷോട്ടാണ് മോഹൻ ബഗാൻ എടുത്തത്, അതേസമയം പഞ്ചാബ് എഫ്സി 12 ഷോട്ടുകൾ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് കൂടുതൽ പൊസിഷൻ വെച്ചിട്ട് ഷോട്ട് എടുക്കാൻ സാധിച്ചില്ല എന്നതിൻ്റെ അർത്ഥം ഡിഫൻസീവിൽ അവർ അത്രക്ക് സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓൺ ടാർഗറ്റിലേക്കുള്ള ഷോട്ടുകൾ നോക്കുകയാണെങ്കിലും 7 ഷോട്ടുകൾ മോഹൻ ബഗാൻ എടുത്തപ്പോൾ 2-2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ എടുക്കാനേ മോഹൻ ബഗാന്റെ ഡിഫൻഡേഴ്സ് അനുവദിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും മികച്ചിട്ടുള്ളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കളിയാണ്. ഡിഫൻസിൽ മാത്രമല്ല മോഹൻ ബഗാൻ ഈ ഒരു മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്, ഈക്വലായിട്ട് അറ്റാക്കിങ്ങിലേക്കും ആ ഒരു സപ്ലൈ എത്തിക്കാൻ അല്ലെങ്കിൽ അറ്റാക്കിങ്ങിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ മോഹൻ ബഗാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഡിഫൻസിലും അറ്റാക്കിലും ഒരുപോലെ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു മത്സരത്തെ മോഹൻ ബഗാൻ സമീപിച്ചത്. തീർച്ചയായിട്ടും വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ തോൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ആ ഒരു രീതിയിൽ സമീപിച്ചപ്പോൾ തോൽത്തില്ല എന്ന് മാത്രമല്ല ഒരു വിജയം തന്നെ സ്വന്തമാക്കാൻ മോഹൻ ബഗാന് സാധിച്ചു. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ നിന്നും ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയിലുള്ള ഡിഫൻസീവിലെയും മോഹൻ ബഗാൻ സ്ട്രോങ് ആയി നിന്ന ഒരു സംഭവം, അതോടൊപ്പം തന്നെ ആ ഒരു അറ്റാക്കിലെയും ഡിഫൻസിലെയും ആ ഒരു ബാലൻസ് കൊണ്ടുവന്നതും, അതോടൊപ്പം ആ ഒരു ബോൾ പ്ലേയിങ് CB എന്നുള്ള കൺസെപ്റ്റും ഈ ഒരു മത്സരത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ ഷെയർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക, അതോടൊപ്പം ഒരാളിലേക്കെങ്കിലും ഒരു ഗ്രൂപ്പിലെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.